നമസ്കാരം. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പാനെതിരെ യു എ പി എ കുറ്റം ചുമത്തി ജയിലിലടച്ചിട്ട് ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോയ കാപ്പാനെ പോപ്പുലർ ഫ്രണ്ട് ബന്ധമാരോപിച്ച് യു പി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ മധുര ജയിലിലാണ് കാപ്പാനുള്ളത്. കാപ്പാന് യു പി പോലീസ് ചികിത്സ പോലും നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് ഭാര്യ മുമ്പ് രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു. അതേസമയം സിദ്ദീഖ് കാപ്പാൻ കേസിൽ യു പി ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും എതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി മലയാള മനോരമ റിപ്പോർട്ടർ സുപ്രീം കോടതിയെ സമീപിച്ചത് ചർച്ചയാവുകയാണ്. മാത്രമല്ല, അടുത്ത കാലത്തായി മനോരമ പത്രത്തിന്റെയും മനോരമ ന്യൂസിന്റെയും മാധ്യമ ശൈലിയിൽ ചില മാറ്റങ്ങൾ വന്നത് പൊതുസമൂഹത്തിൽ ചില സംശയങ്ങൾക്ക് കാരണമാവുകയാണ്. ഇത് നിലനിൽക്കെ സിദ്ദീഖ് കാപ്പാൻ കേസിൽ യു പി ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും എതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി മലയാള മനോരമ റിപ്പോർട്ടർ സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മനോരമ ചാനൽ ന്യൂഡൽഹി ബ്യൂറോയിലെ റിപ്പോർട്ടർ മിജി ജോസ് ആണ് കോടതി അലക്ഷ്യ നോട്ടീസ് ഫയൽ ചെയ്തത്. നേരത്തെ മീഡിയ വൺ ചാനലിലെ റിപ്പോർട്ടറായിരുന്ന മിജി ജോസ് കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം പ്രസിഡന്റാണ്. യൂണിയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മനോരമ ജീവനക്കാർ നിലപാടെടുക്കുന്നതിന് മാനേജ്മെന്റിന് അനുമതി ആവശ്യമാണ്. ഭാരവാഹികളായ മത്സരിക്കാൻ പോലും അതാണ് കീഴ്വഴക്കം. എന്നിരിക്കെ വിവാദമായ കേസിൽ മിജി ജോസ് കോടതിയെ സമീപിച്ചത് മനോരമ മാനേജ്മെന്റിന്റെ അറിവോടെയാണോ എന്ന ചോദ്യവുമാണ് ഉയരുന്നത്. കൂടാതെ യു പി പോലീസിനെതിരെയുള്ള നീക്കത്തിൽ മനോരമയുടെ ആശീർവാദവും അജണ്ടയും ഉണ്ടാകാനുള്ള സാധ്യതയും ചർച്ചയാകുന്നുണ്ട്. യൂണിയനുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ വിജിലൻസ് പരാതി നൽകിയതിന്റെ പേരിൽ ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായിരുന്ന തോമസ് ഡൊമിനിക്കിനെയും വി ബി വിനുവിനെയും സ്ഥലം മാറ്റിയ മാനേജ്മെന്റാണ് മനോരമയുടേത്. അതുകൊണ്ട് തന്നെ മിജി ജോസ് പരാതി നൽകിയത് ഉന്നതങ്ങളിൽ അറിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും. സിദ്ദീഖ് കാപ്പാൻ കേസിൽ നിജസ്ഥിതി മാധ്യമപ്രവർത്തകർക്ക് ബോധ്യമായിട്ടുണ്ട്. പലരും സിദ്ദീഖ് കാപ്പാന്റെ അന്യായ അറസ്റ്റ് എന്നിങ്ങനെയുള്ള പരാമർശങ്ങളിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞു. സിദ്ദീഖ് കാപ്പാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ യു പി പോലീസ് അടക്കമുള്ള ഏജൻസികൾ നിരവധി കുറ്റകൃത്യങ്ങളുടെ വേരുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. സിദ്ദീഖ് കാപ്പാന് വേണ്ടി കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തക യൂണിയൻ നടത്തിയ പ്രതിഷേധം പൂർണ്ണ പരാജയമായിരുന്നു. കപിൽ സിബിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ അഭിഭാഷകനാണ് സിദ്ദീഖ് കാപ്പാന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്നത്. അവർക്ക് ലക്ഷങ്ങൾ ഫീസ് നൽകുന്നതാര് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകത്തിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിനാൽ പണം നൽകുക സാധ്യമല്ല. ജീവനക്കാരി പരാതി നൽകി കേസിൽ മനോരമയാണോ വക്കീൽ ഫീസ് നൽകുന്നതെന്ന സംശയത്തിനും ഉത്തരം കിട്ടാനുണ്ട്. കാപ്പാന്റെ അസുഖം പൂർണ്ണമായും ഭേദമായ ശേഷം മാത്രമേ എയിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്ന സുപ്രീം കോടതി ഉത്തരവ് യു പി സർക്കാരും പോലീസും പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് കോടതിയലക്ഷ്യ ഹർജി. കോടതിയലക്ഷ്യം നിലനിൽക്കില്ലെങ്കിലും കോടതിയിൽ കേസ് കൊണ്ടുവന്ന് മറ്റു കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള തന്ത്രമാണ് ഹർജിക്ക് പിന്നിലെന്നാണ് സംശയം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.